റോ ആൻഡ് അൺകട്ട് വിൻഡോസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 കേരള സംസ്ഥാനത്തിൻ്റെ ജനനം കണ്ട തീയതി. 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാനം നിലവിൽ വന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള അതിൻ്റെ ആഹ്ലാദവും ഒക്കെ പങ്കിടുന്നൊരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് അവതരിപ്പിക്കും. കാരണം അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്ന മലയാളത്തിലൊരു പ്രസിദ്ധീകരണം, മാതൃഭൂമി ആഴ്ചപ്പെടുത്തിപ്പ് കേരള പ്രവിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു പ്രത്യേക പതിപ്പ് എന്ന് വേണമെങ്കിൽ കാണാം. അത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്, ബൈൻഡ് ചെയ്ത് വർഷങ്ങളോളം 6.5 കാലം അത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ഏനാമാവ് സ്വദേശിയാണ്, പുറത്തൂർ വർഗീസ്. അദ്ദേഹത്തിന് 91 വയസ്സുണ്ട്. ഈ മാതൃഭൂമി ആഴ്ച പതിപ്പ് കേരളപ്രവി ദിനത്തിൻ്റെ അന്ന് അദ്ദേഹം വാങ്ങിയത് ബോംബെയിൽ നിന്നാണ്. കേരളപ്രവിക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച ഒരു സ്പെഷ്യൽ പതിപ്പ് വാങ്ങിയത് ബോംബെയിൽ, അദ്ദേഹം ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ. അത് പിന്നീട് അദ്ദേഹം കുറേ കാലങ്ങൾക്ക് ശേഷം അത് ബൈൻഡ് ചെയ്ത് ഭദ്രമായി സൂക്ഷിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനും ആ മാതൃഭൂമിയുടെ കേരള പിറവിക്കോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ പതിപ്പ് പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് അദ്ദേഹം. അത് ഇപ്പോൾ 64 വർഷങ്ങൾക്ക് ശേഷം മറിച്ചു നോക്കുന്നു ഈ കേരള പ്രവി ദിനത്തിനോടനുബന്ധിച്ച്. അതിലെ ആദ്യത്തെ കവിത തന്നെ മഹാകവി വള്ളത്തോളിൻ്റെതാണ്. മാത്രമല്ല അതിലത്തെ എല്ലാ ലേഖനങ്ങളും കേരളവുമായി ബന്ധപ്പെട്ടതാണ്, കേരളപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ, കേരള പുതിയ സംസ്ഥാനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടിട്ടുള്ള പരസ്യങ്ങളും നിരവധി കാണാം. കേരളത്തിൻ്റെ ആദ്യത്തെ മാപ്പും ഇതിൽ ആലേഖനം ചെയ്തിട്ട്, ഇതെല്ലാം അദ്ദേഹം മറച്ചു നോക്കുന്നതാണ് നമുക്ക് കാണാം. 100+ പേജുകളോടെ പ്രസിദ്ധീകരിച്ച ആ ആഴ്ചപ്പതിപ്പ് മറ്റു പലരും സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇദ്ദേഹം ഒരു മറുനാടൻ മലയാളിയായിരുന്നു. 60 വർഷത്തോളം പിന്നെ ഇപ്പോൾ നാട്ടിലെ വിശ്രമ ജീവിതത്തിലാണ് ഏനാമാവിൽ തന്നെ. അദ്ദേഹം ഒരു കവിതാ പുസ്തകം എഴുതിയിട്ടുണ്ട്, ക്രിസ്തീയ ഭക്തിഗാനം ത്തിൻ്റെ ഒരു കവിതാ പുസ്തകം എഴുതിയിട്ടുണ്ട്. നല്ലൊരു വായനക്കാരനാണ്, അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും എഴുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു. ബോംബെക്ക് ശേഷം ഹരിയാനയിലെ ഫരീദാബാദിൽ, അന്ന് അദ്ദേഹം അവിടെ എത്തുമ്പോൾ അത് ഹരിയാന ആയിരുന്നില്ല, പഞ്ചാബ് സംസ്ഥാനത്തിലായിരുന്നു ഫരീദാബാദ്. പിന്നീടാണ് ഹരിയാന സംസ്ഥാനം ഉണ്ടായത്, അതിന് ഹരിയാന സംസ്ഥാനം ഉണ്ടായപ്പോൾ അത് ഫരീദാബാദ് കേട്ടു. ഡൽഹിയിൽ നിന്നൊരു 25-30 കിലോമീറ്റർ ദൂരെയാണ്, തെക്ക് മാറിയിട്ടാണ് ഫരീദാബാദ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ഇപ്പോൾ ഫരീദാബാദ് മലയാളി അസോസിയേഷൻ്റെ രൂപീകരണ കാലത്തൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു ചെസ് ചാമ്പ്യനും കൂടിയാണ്, അസോസിയേഷൻ നടത്തിയ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചാമ്പ്യനായിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുഹമ്മദ് ഗോയ അദ്ദേഹത്തിന് ഉപഹാരം നൽകിയതൊക്കെ അദ്ദേഹം ഓർത്തു. അപ്പോൾ ഇനി വീഡിയോ കാണാം, പഴയൊരു സ്മരണ കൂടിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, കമൻ്റ് എഴുതാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.
രമണൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അയാളായിരുന്നു തന്നെ വലിയ ഇതിപ്പോ ഗ്രഹിച്ചു പോയിട്ടുണ്ടാവണ്ട ഇതിപ്പോ കേരളത്തിലേക്ക് കേട്ടിട്ടുണ്ടാവുമോസ് പിന്നെ ഞാൻ ഇപ്പം ഡേറ്റ് തരണം ഞാൻ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു കണ്ടപ്പോ Thank you.
അത് കോഴി കൂട്ടുകാരന ഈ കണ്ണൂര് കുറേ കച്ചവടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനികളുടെയാണ്. ഇനിയും മില്ലുകൾ സാമൂഹലാറുണ്ട്. ഞാനിതാലോകിനി മറ്റാണ് കൊച്ചിയൊക്കെ ഓർത്ത് ഓർത്ത് വച്ച് ഈ കാരൂർ നിലപാടിനകത്തുള്ള ആൾക്ക് ഓർമ്മയുള്ള ആളാ. Come on, last rose.